നമ്മൾ ചിന്തിക്കാൻ എടുത്തിരിക്കുന്ന വചനഭാഗം എന്ന് പറഞ്ഞാല് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൽ 1-ാം അധ്യായത്തില് 56-ാമത്തെ തിരുവചനമാണ്. മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മളെല്ലാവരും ഒത്തിരിയേറെ വായിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണത്. അതായത് ഇത് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് പരിശുദ്ധ മറിയം എലീശ ഗർഭിണിയത് എലീശ പുണ്യവതിയെ ഗർഭിണിയായിരിക്കുമ്പോൾ ചെന്ന് കാണുന്നതും എലീശ പുണ്യവതിക്ക് ശുശ്രൂഷ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മറിയത്തിന്റെ സ്തോത്രഗീതമുണ്ട് അതിന് മുമ്പിലായിട്ട്. അതിനുശേഷം അതിൽ 56-ാമത്തെ ആ ചാപ്റ്റർ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. അപ്പൊ ഞാൻ ഇന്ന് ചിന്തയ്ക്കായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആ ഒരു സെന്റൻസ് ആണ്, മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ മാതാവ് പരിശുദ്ധ ദേവമാതാവ് എവിടെ താമസിക്കുന്നുവോ ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായിരിക്കും. കാനായിലെ കല്യാണം വരുന്ന എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും മാതാവിന്റെ മധ്യസ്ഥതയിലാണ് അവിടെ ഒഴിഞ്ഞ കൽഭരണികളിലൊക്കെ വീഞ്ഞു നിറഞ്ഞത്. അപ്പൊ മാതാവ് നിൽക്കുന്ന സ്ഥലം, കടന്നു വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അത് ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരിക്കും. ഇങ്ങനെ മാതാവ് എലീശ പുണ്യവതിക്ക് ശുശ്രൂഷ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായത് സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും യേശുവിന്റെ വരവിന് മുന്നോടിയായിട്ട് ഈ ലോകം കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു പ്രവാചകനാണ്, യേശുവിന് വഴിയൊരുക്കിയിട്ടുള്ള ഒരു പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാന്റെ വരവിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ എലീശ പുണ്യവതിക്ക് ശുശ്രൂഷ ചെയ്തത്. അപ്പൊ മാതാവിന്റെ വരവോടുകൂടി ഒരു വലിയൊരു പ്രവാചകൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. ഞാനിന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മാതാവ് അല്ലെങ്കിൽ പരിശുദ്ധ ജപമാലയെ കുറിച്ചാണ് കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളൊരു വ്യക്തി ജപമാല ചെല്ലുമ്പോൾ ഈ സെന്റൻസ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതായത് നമ്മൾ മാതാവിൻ്റെ അടുത്തോട്ട് പോവുകയല്ല ചെയ്യുന്നത്, മാതാവ് നമ്മുടെ കൂടെ വന്ന് താമസിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ മാതാവിൻ്റെ അടുത്തോട്ട് പോവുകയല്ല ചെയ്യുന്നത്. ജപമാല ചെല്ലുമ്പം മാതാവ് നമ്മുടെ ഭവനങ്ങളിലോട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലോട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലൂടെ മാതാവ് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ താമസിക്കും. ഇതിങ്ങനെ പറയുന്നതിനേക്കാൾ ഒത്തിരി എളുപ്പം ഞാൻ ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അനുഭവ സാക്ഷ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ആ അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു അത്. അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയായിട്ട് നടന്ന വലിയൊരു അത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ വിവാഹത്തിന് മുമ്പ് ഞാൻ നേഴ്സായിട്ട് ജോലി നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് IELTS എന്ന എക്സാം എഴുതാനായിട്ട് ഒത്തിരിയേറെ പേടിയായിരുന്നു. കാരണം ഞാനൊരു മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. അതുകൊണ്ട് മാത്രമല്ല പിന്നെ IELTSന് ഞാനൊരു കോച്ചിങ്ങിന് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് IELTS എന്നുള്ള എക്സാം വേറെ ഏതൊക്കെ എക്സാം എഴുതിയാലും IELTS ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എഴുതില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ആദ്യമേ പറഞ്ഞു എന്ത് പരീക്ഷ വേണമെങ്കിലും ഞാൻ എഴുതാം, പക്ഷെ IELTS ഞാൻ ഒരിക്കൽ പോലും ഞാൻ എഴുതത്തില്ല, അതിന് വേണ്ടിയിട്ട് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ലൈക്ക് മിഡിൽ ഈസ്റ്റ് ഏതെങ്കിലും ഒരു രാജ്യങ്ങളിൽ നമുക്ക് പോയി സെറ്റിലാകാം, നീ IELTS എഴുതാൻ പേടിയാണെങ്കിൽ എഴുതണ്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി സൗദി അറേബ്യയിലോട്ട് തിരിച്ചുപോയി. അതുപോലെ തന്നെ ഞാൻ ഒമാൻ എന്ന രാജ്യത്താണ് ഞാൻ ജോലി ചെയ്തത്, ഞാൻ ആ രാജ്യത്തോട്ടും പോയി. അപ്പം കല്യാണം കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റും ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഒത്തിരിയേറെ വർഷം അവിടെ 2 രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അതുമാത്രമല്ല ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഞാനൊരു കുഗ്രാമത്തിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ എനിക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും ഇല്ല, അതായത് എൻ്റെ ജീവിത പങ്കാളിനെ എനിക്കൊന്ന് ഫോൺ വിളിക്കാൻ പോലും സാധിക്കാതിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നുപോയിരുന്നത്. അന്നേരം അഭിഷേകാഗ്നി കാണുമായിരുന്നു, ജപമാല ചൊല്ലുമായിരുന്നു, ബൈബിള് വായിക്കുമായിരുന്നു, അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു തവണത്തെ എൻ്റെ വെക്കേഷന് ഞാനൊരു 30 ദിവസത്തേക്ക് ഞാൻ സൗദി അറേബ്യയിലോട്ട് ഞാൻ കടന്നു ചെന്നു. എൻ്റെ ജീവിത പങ്കാളി ജോലി ചെയ്തിരുന്ന സ്ഥലത്തോട്ട് ഞാൻ എൻ്റെ രാജ്യത്ത് നിന്ന് ഞാൻ വെക്കേഷന് അവിടെ കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും എന്നോട് പറഞ്ഞു നിനക്ക് ഒരു തവണയൊന്ന് IELTS എഴുതിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് ഈശോ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിത പങ്കാളിയിലൂടെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ആ നിമിഷം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു തവണത്തേക്കല്ലേ ഒന്ന് എഴുതിയേക്കാം, ഒന്ന് എഴുതി നോക്കിയേക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു തോറ്റുപോയാലും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കാരണം സൗദിയിലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന രാജ്യത്തും ഒരു ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം അതിനേക്കാളും മുമ്പ് ഒരു തവണ ഒന്ന് IELTS ഒന്ന് എഴുതി നോക്കുക, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് എന്നോട് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാൻ പരീക്ഷ എഴുതാമെന്ന് സമ്മതിച്ചു. അപ്പൊ സൗദിയിൽ ജോലി ചെയ്തിട്ടുള്ള മക്കൾക്കൊക്കെ അറിയാൻ പറ്റും, അവിടെ ഒത്തിരിയേറെ കൂട്ടായ്മ, ശക്തമായിട്ടുള്ള ഒത്തിരിയേറെ കൂട്ടായ്മയുണ്ട് സൗദിയില്. അപ്പൊ ഞങ്ങൾ ആ കൂട്ടായ്മകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സൗദിയിലായിരുന്ന ഞാൻ ആയിരുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ ജപമാലയല്ലേ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും. അങ്ങനെ ഞാൻ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ ഞാൻ അവിടുന്ന് തിരിച്ചു പോകേണ്ട സമയമായി. തിരിച്ചു പോകേണ്ട സമയമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു പെൻഡ്രൈവ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് നിനക്ക് ഡൗൺലോഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് വേറെ പുതിയതായിട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തോന്നുന്നു ഒരു കൂടി വന്ന ഒരു 10 or 15 റീഡിംഗ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു 10 or 15 ലിസണിങ് മെറ്റീരിയൽ, റൈറ്റിംഗ് മെറ്റീരിയൽ, സ്പീക്കിംഗ്, ആരോ ഒക്കെ സ്പീക്ക് ചെയ്യുന്ന 1 or 2 വീഡിയോസ്, ഇത്രയും മെറ്റീരിയലാണ് എനിക്ക് ആകപ്പാടെ ഒരു പെൻഡ്രൈവിൽ കയറ്റി തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് വെച്ച് കൊണ്ടുപോയി പഠിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലോർത്ത് ദൈവമേ, IELTS ക്ലാസ്സിൽ പോകുന്ന പിള്ളേർക്ക് പോലും കിട്ടുന്നില്ല, IELTS കോച്ചിങ്ങിന് പോകാത്ത ഞാന് ഈ പെൺഡ്രൈവ് കണ്ടുകൊണ്ട് എങ്ങനെ പോയി പരീക്ഷ ചെയ്തു. എന്നാലും എനിക്ക് ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ ആ പെൺഡ്രൈവുമായിട്ട് പോയി. ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ നിമിഷം തന്നെ ഞാൻ നേരെ ഒരു സെന്ററിലോട്ട് പോയിട്ട് ഞാൻ ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുത്തത് ഞാൻ ചെന്നിറങ്ങിയതിന്റെ 25 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡേറ്റ് എടുത്തു. കാരണം എൻ്റെ മനസ്സിലെ ചിന്ത ഒത്തിരി നീട്ടിക്കൊണ്ടു പോയാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല IELTS. അപ്പൊ എത്രയും പെട്ടെന്ന് എഴുതുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒരു ചടങ്ങ് അങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ പെൺഡ്രൈവുമായിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി. ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയിട്ട് ഞാൻ അത് വെച്ച് കാണാൻ തുടങ്ങി. ആ സമയം തന്നെ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ, അവർ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ്. അപ്പൊ പപ്പയോടും അമ്മച്ചിയോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരു 400 ജപമാല നമുക്ക് അനുവിന്റെ എക്സാമിന് മുമ്പ് നമുക്ക് കാഴ്ച വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എഴുതുന്നതിന് മുമ്പ് പപ്പയും അമ്മച്ചിയും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് ഒരു 400 ജപമാല ഞങ്ങൾ കാഴ്ചവെച്ചു. അപ്പം അപ്പൊ ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ജീവിത പങ്കാളി ജപമാല ചെയ്യുമായിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ജപമാല ചെല്ലുമായിരുന്നു. കാരണം എനിക്ക് പെൺഡ്രൈവിലൊന്നും വെച്ചിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് റീഡിങ് മെറ്റീരിയൽ കാണുന്നത്, ലിസണിങ് ഒന്നും ചെയ്തിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. റൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും പറഞ്ഞു തരാൻ ആൾക്കാരില്ല. ഞാൻ ചുമ്മാ ഈ വായിച്ചത് തന്നെ വീണ്ടും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളൊന്നുമില്ല, ആ എക്സാം കിട്ടുമെന്ന് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. അങ്ങനെ ഞാൻ പഠിച്ചു. പക്ഷെ ഞാൻ ജപമാല ഞാൻ താഴ്ത്തു വെച്ചില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഒത്തിരിയേറെ ജപമാല ചൊല്ലി. കാരണം ഈശോയുടെ ഇഷ്ടമാണെങ്കിൽ അത് നിറവേറട്ടെ എന്നേ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്ക് IELTS കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ എക്സാമിന്റെ ദിവസമായി. അങ്ങനെ 2 എക്സാം, അങ്ങനെ ഞാൻ സിറ്റിയിലോട്ട് കടന്നു നിന്ന് 2 എക്സാം എഴുതി. എക്സാം എഴുതി കഴിഞ്ഞ് എന്നോട് ജീവിത പങ്കാളി അപ്പൊ തന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു. ഞാനപ്പം എൻ്റെ സ്ഥലത്ത് നിന്ന് എനിക്ക് ഫോൺ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എക്സാം എഴുതുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം എന്താ വന്നതെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, എനിക്ക് വളരെ ടഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജീവിത പങ്കാളി പറഞ്ഞു അത് കുഴപ്പമില്ല, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അത് കുഴപ്പമില്ല, നീ ഇപ്പൊ കൊള്ളാൻ പറഞ്ഞു തിരിച്ച്. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ ജോലിസ്ഥലത്ത് വന്നു. അങ്ങനെ 2 കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സിറ്റിയിൽ പോയി. കാരണം എൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റത്തിൽ പോയി ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും അങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനപ്പോൾ എൻ്റെ ജീവിത പങ്കാളിനെ ഫോൺ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഞാനാണെങ്കിൽ എൻ്റെ റിസൾട്ട് എൻ്റെ പേര് വായിച്ചു, നമ്പർ വായിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമാണ് തോന്നിയത്. ഞാൻ സങ്കടമായിട്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും പരീക്ഷയൊക്കെ എഴുതിയിട്ട് പോകാം, ഒരു തവണ നീ എഴുതിയല്ലോ അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്രയേറെ വിഷമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു എന്നാൽ നിനക്ക് കിട്ടിയേക്കുന്ന സ്കോറൊക്കെ എത്രയാണെന്ന് എന്നോട് പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓവറോൾ കിട്ടിയത് നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഓവറോൾ കിട്ടിയ സ്കോർ 7.5 ആണ്. എന്ന് നിങ്ങൾക്കറിയാം IELTS പഠിക്കുന്ന ഏതെങ്കിലും മക്കളെ ഇപ്പൊ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഏറ്റവും ഹാർഡായിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ്. എനിക്ക് റൈറ്റിങ്ങിന് കിട്ടിയത് 8.5 ആണ്, എനിക്ക് റീഡിങ്ങിന് 7.5, ലിസണിങ്ങിന് 7.5, റൈറ്റിങ്ങിന് 8.5, സ്പീക്കിങ്ങിന് 7. അത് എനിക്ക് ഞാൻ ഒരു കോച്ചിങ്ങിനും പോയിട്ടില്ല. ഞാനിന്ന് യേശുവിന് സാക്ഷ്യം നൽകുന്നതിന് ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം
ഞാൻ ഒരു IELTS കോച്ചിങ്ങിന് പോയിട്ടില്ല, എനിക്ക് കോച്ചിങ് ആയിട്ട് എനിക്ക് ആരും തന്നിട്ടുമില്ല. ഞാൻ ആ പെൺഡ്രൈവിൽ കയറിയിട്ടുള്ള 10 or 15 മെറ്റീരിയൽ വെച്ച് 25 കൊണ്ട് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സ്കോറാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടാണോ എനിക്ക് IELTS കിട്ടിയതെന്ന്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. ഞാൻ ഈ ജപമാല എടുത്ത് ചെല്ലിയപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന് താമസിച്ചെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കൽ പിന്നീടാണെങ്കിലും ഞാൻ സംശയിച്ചു, പരിശുദ്ധ മാതാവ് തന്നെയാണോ പോയി ആ എക്സാം എഴുതിയത്, അല്ലെങ്കിൽ എൻ്റെ എക്സാം പേപ്പർ നോക്കിയതെന്ന് ഞാൻ ഒരു പലപ്പോഴും പിന്നീട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? കാരണം എനിക്ക് അറിയാവുന്ന റൈറ്റിംഗ് തന്നിട്ടുള്ള, ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ള റൈറ്റിംഗ് എന്താണോ അത് തന്നെ ഞാൻ കോപ്പി ചെയ്യുകയാണ് ചെയ്തത് ഇങ്ങോട്ട്. എന്ന് വെച്ചാൽ എനിക്ക് വലിയ IELTSനെ കുറിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ബേസിക് ആയിട്ട് യാതൊരു വിധ നോളജും ഇല്ല. പക്ഷെ ഞാൻ പോയി എഴുതി, എനിക്ക് കർത്താവ് വലിയൊരു സ്കോർ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ ാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യും എന്ന വചനം എൻ്റെ ജീവിതത്തില് അനർത്ഥമായി എനിക്ക് സ്കോർ. അങ്ങനെയാണ് ഞാൻ ന്യൂസിലാൻഡ് എന്ന ഈ രാജ്യത്തോട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കടന്നു വരുവാനിടയായത്. അപ്പൊ എനിക്ക് നിങ്ങളോട്, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, അത് പ്രത്യേകിച്ച് എക്സാമിന് പേടിയുള്ള ഏതെങ്കിലും മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള മനുഷ്യരുടെ മുമ്പിൽ അസാധ്യമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് വന്ന് പറയുകയാണ്, നിങ്ങൾ ഇന്ന് മുതൽ ജപമാല ചെല്ലും എന്ന് തീരുമാനിക്കുക. അത് വെറുതെയല്ല, 101 ജപമാല നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ ഏത് കെട്ടിപ്പിടിച്ച വിഷയങ്ങളായിക്കോട്ടെ, 101 ജപമാല ഇന്ന് തന്നെ നിങ്ങൾ ഈ നിമിഷം തന്നെ നിങ്ങൾ ചെല്ലുമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ വിഷയങ്ങളുടെ മേലുള്ള കെട്ട് അഴിഞ്ഞു പോകും. കാരണം ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഈ ഇൻസിഡന്റ് മാത്രമല്ല ഒത്തിരിയേറെ ഇൻസിഡന്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് ഈ 101 ജപമാല. കാരണം നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറയുന്നത് 53 ജപം എന്നാണ്. അതായത് ജപമാലയ്ക്ക് ഒരു കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, 101 ജപമാല നിങ്ങളുടെ ഏത് വിഷയങ്ങളായിക്കോട്ടെ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 50 ജപമാല ആദ്യമേക്കെ നമുക്ക് തുടങ്ങാനൊക്കെ ആയിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 50 ജപമാല 60 ജപമാലയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ വിഷയത്തിൻ്റെ മേലെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ജപമാല ചെല്ലുമ്പോൾ നമുക്ക് മാതാവ്, അതായത് സ്നാപകയോഹന്നാനെ മാതാവ് ഒരുക്കി ഈശോയ്ക്ക് വരുവാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ ഈശോയിലോട്ട് നമ്മളെ അടുപ്പിക്കുന്ന വലിയ ഒരു ആയുധമാണ് ജപമാല. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ജപമാല ചെല്ലുമ്പോഴൊക്കെ നമ്മൾ ചെന്നു നിൽക്കുന്നത് കുരിശിന്റെ ചൂട്ടിലാണ്. അതായത് ഈശോയിലോട്ടാണ് മാതാവ് നമ്മളെ അൾട്ടിമേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈശോയിലോട്ട് നമ്മൾ കൂടുതലായിട്ട്, അതായത് ഈശോയിലോട്ടുള്ള ഒരു വഴിത്തിരിവ് മാത്രമാണ് മാതാവ്. അതുകൊണ്ട് മാതാവിനോടുള്ള മധ്യസ്ഥ ശക്തി എന്ന് പറഞ്ഞാല് വളരെ വളരെ ശക്തിയേറിയതാണ്. അതായത് നമ്മൾ ഒത്തിരിയേറെ സ്ഥലങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് വിശുദ്ധരുടെ ജീവിതങ്ങളിലൊക്കെ. അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് മാതാവിന്റെ ജപമാല എന്ന് പറഞ്ഞാൽ. അതായത് അരയിലൊക്കെ ഒരു 10 വാളൊക്കെ കരുതി നടക്കുന്നതിനേക്കാളും വളരെ പവർഫുൾ ആണ് ഒരു ജപമാല നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ലോകം കണ്ടയിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ശുശ്രൂഷക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാതാവാണ്. അല്ലേ, ഏറ്റവും കരിസ്മാറ്റിക് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാലും പരിശുദ്ധ മാതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സെഹിയോൻ മാളികയിൽ പരിശുദ്ധ മാതാവും സ്ലീഹന്മാരും പ്രാർത്ഥിച്ചപ്പം അവരുടെ മേല് പരിശുദ്ധാത്മാവും നിറഞ്ഞു. അപ്പൊ പരിശുദ്ധ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലെ പരിശുദ്ധാത്മാവ് നിറയും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്നാണ്. കൃപയില്ലാത്തവർക്ക് ഒരിക്കലും ജപമാല ചെല്ലാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ കയ്യിൽ ജപമാല പിടിച്ചുകൊണ്ട് നടന്നാലും കൃപയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു ജപമാലയെങ്കിലും ചെല്ലാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മാതാവിനോട് ഈ നിമിഷം ജപമാല ചെല്ലാനായിട്ടുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ഇന്ന് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഞങ്ങളുടെ വിഷയത്തിന് മേലെ മാതാവേ, അമ്മേ മാതാവേ, ഞങ്ങൾ പൂർണ്ണമായിട്ടും 101 ജപമാല തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഈ വിഷയത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം മനസ്സിലെടുക്കുക. മനസ്സിലെടുക്കുമ്പോൾ തന്നെ ആ വിഷയത്തിന്റെ മേലുള്ള കെട്ടുകൾ നിങ്ങൾക്ക് അഴിഞ്ഞു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അതൊരു അനുഭവത്തിന്റെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ, ഒത്തിരിയേറെ അനുഭവത്തിന്റെ സാക്ഷ്യത്തിൽ നിന്ന്, ഒത്തിരിയേറെ വ്യക്തികളെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു അനുഭവത്തിന്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ജപമാല ചെല്ലുന്നവരായിരിക്കണം, ജപമാല ഭക്തിയുള്ളവരായിരിക്കണം. ജപമാല ചെല്ലാൻ മറ്റുള്ള വ്യക്തികളെയൊക്കെ നിങ്ങൾ പ്രേരിപ്പിക്കുന്ന മക്കളായിട്ട് മാറണം.
മാതാവിന്റെ മധ്യസ്ഥം. അതുപോലെ തന്നെ മാതാവ് നമ്മുടെ കൂടെ വന്ന് താമസിക്കൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ വ്യക്തിക്ക് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് അവർക്ക് കാണാൻ പറ്റും, ഉറപ്പായിട്ടും കാണാൻ പറ്റും. നമ്മൾ പറയേണ്ട കാര്യമില്ല, വീട്ടിൽ അരി തീർന്നിരിക്കുകയാണോ പഞ്ചസാര തീർന്നിരിക്കുകയാണോ എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ വ്യക്തി താമസിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വ്യക്തിക്ക് കാണാൻ പറ്റും ഇന്ന വീട്ടിൽ ഈ സാധനമില്ല ഈ സാധനമില്ല എന്ന്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മൾ ജപമാല ചെല്ലുമ്പം അമ്മ മറിയം അവളോട് കൂടെ വന്ന് താമസിച്ചു എന്ന വാക്യം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാകും. മാതാവ് നമ്മുടെ കൂടെ വരും, മാതാവ് നമ്മൾ വിളിച്ചാൽ മാതാവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. മാതാവ് നമ്മുടെ കൂടെ വരും, നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ എന്തവസ്ഥയായിക്കോട്ടെ അത് മാതാവിന് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും മാതാവിന് കാണാൻ പറ്റും. പിന്നെ മാതാവ് അവിടെ വന്നു കഴിയുമ്പം അനുഗ്രഹവും ഉണ്ടാകും, ഒരിക്കലും അത് കാലിയാക്കി വെച്ചിട്ട് മാതാവ് പോകത്തില്ല. മാതാവ് ആ ഒഴിഞ്ഞ കൽഭരണിയിൽ നിറച്ചതുപോലെ നമ്മുടെ ആ ഒഴിഞ്ഞ അവസ്ഥകളെ മാതാവ് നിറകുടമാക്കിയിട്ട് മാത്രമേ മാതാവ് തിരിച്ചു പോകത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കലും മാതാവിനെ കൈവെടിയാതിരിക്കട്ടെ. നമ്മൾ എപ്പോഴും ജപമാല കൈകളിൽ എന്തുന്നവരാകുന്നതിനേക്കാളും കൂടുതൽ ജപമാല ചെല്ലുന്നവരാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ ജപമാല ചെല്ലാൻ പ്രേരിപ്പിക്കുന്നവരാകട്ടെ, മാതാവിന്റെ മധ്യസ്ഥ നമുക്ക് ഈ നിമിഷം പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ മാതാവേ ഞങ്ങൾ ഇനി നമുക്ക് ഇനി വരുന്ന കുറച്ചു നേരത്തേക്ക് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം. ആരാധനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങൾ ധ്യാനിച്ച വചനം, ജപമാല ഭക്തി, മാതാവിനോടുള്ള ഭക്തി, മാതാവിനോടുള്ള മധ്യസ്ഥം, മാതാവ് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കും, ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട കാര്യമില്ല, ശാന്തമാണെന്നറിയുക, ഞാൻ ദൈവമാണെന്നറിയുക. ഹബക്കൂക്ക് പ്രവാചകനും ഇങ്ങനെ പറയുന്നുണ്ട്, അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികളിൽ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അങ്ങനെ പറയാനുള്ള കൃപ എല്ലാ മക്കൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒത്തിരിയേറെ വിഷമങ്ങളിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരിയേറെ സങ്കടങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നാളെ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള മക്കളായിരിക്കും, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളുണ്ടായിരിക്കും, അതിന് പൈസയ്ക്ക് നിർവാഹമില്ലാത്ത മക്കളുണ്ടായിരിക്കും. ആരും ആയിക്കോട്ടെ, അവരോടൊക്കെ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ജപമാല ചെല്ലുന്നവരായിക്കുക, ഈശോയിനെ ആരാധിക്കുക, നിങ്ങൾ ജപമാല ചെല്ലിക്കോ, നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഈശോ അമ്മാതാവിന്റെ വിമല ഹൃദയം വഴി നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൽ തന്നെ ചെന്ന് ചിന്തിക്കും. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ നിയോഗങ്ങൾ എന്തുമായിക്കോട്ടെ, രോഗികളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ എല്ലാ എക്സാമിനുള്ള എന്തെങ്കിലും ഫിയർ ഉള്ള മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി കടന്നു വരുന്ന ദിവസങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ IELTS എക്സാം എഴുതാൻ ഏതെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ IELTS എക്സാം എന്നില്ല എന്ത് എക്സാമും ആയിക്കോട്ടെ, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മാതാവ് കാരണം ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത്. അതിൽ ഞാൻ ഒരിക്കലും മായം ചേർത്ത് പറഞ്ഞിട്ടില്ല, വളരെ സത്യമായ നഗ്ന സത്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ജപമാല ചെല്ലുന്നവരാകുക, മാതാവിൻ്റെ ആശ്രയം വയ്ക്കുക. നമുക്ക് ഈശോവിനെ ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെല്ലാം പറഞ്ഞു വെച്ച് നമുക്ക് ഈശോവിനെ നമുക്ക് ഒരു നിമിഷം ആരാധിക്കാം.